നമസ്കാരം ഡൽഹി ഇൻ്റർനാഷണൽ സ്കൂൾ വളാഞ്ചേരിയുടെ കൊച്ചുകൂട്ടുകാരോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് നിങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും വായനയുടെ മഹത്വം അറിയാം ബ്രത്ത് പറഞ്ഞിട്ടുള്ളത് ബ്രത്ത് ഒരു കവിത പറഞ്ഞിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ നിങ്ങൾ വിശക്കുന്ന മനുഷ്യാമി പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തൻ ഒരു ആയുധമാണു നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്താണ് അതിൻ്റെ അർത്ഥം കിൻഡർ ജോയ് കയ്യിലെടുത്തോളൂ ചോക്ലേറ്റ് കയ്യിലെടുത്തോളൂ വാള് കയ്യിലെടുത്തോളൂ എന്നൊന്നുമല്ലോ പറയുന്നത് പുസ്തകം കയ്യിലെടുത്തോളൂ ഏറ്റവും വലിയ ആയുധമായി കരുതുന്നത് പുസ്തകത്തെയാണ് അയ്യായിരം വർഷത്തെയാണ് നമ്മൾ ഒരു പുസ്തകത്തിലൂടെ സ്വായത്തമാക്കുന്നത് എന്ന് ഉമ്പർട്ടോ എക്കോയോ മറ്റോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് നമ്മളോട് പറഞ്ഞത് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വിളയും വായിച്ചില്ലെങ്കിൽ വളയും ഇപ്പം നമുക്കറിയാം വായനയെക്കുറിച്ച് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ നല്ല ബോധ്യങ്ങളുണ്ട് ഈ കോവിഡ് കാലത്ത് എന്ത് സംഗതിയാണ് മനുഷ്യന് സമാധാനമായിട്ട് ചെയ്യാനാവുക ആ ചോദ്യത്തിൻ്റെ ഉത്തരവും മറ്റൊന്നല്ല വായന 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 എന്ന് തന്നെയാണ് അപ്പം വായിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രാഥമികമായിട്ടുള്ള ആവശ്യമാണ് ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ഉറങ്ങുക വസ്ത്രം ധരിക്കുക ഇതുപോലെയുള്ള ഒരു പ്രാഥമിക ആവശ്യമാണ് മനുഷ്യന് വായന വായിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഉണ്ടാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതെ ജൂൺ പത്തൊമ്പത് അതാണ് വായനാ ദിനം ഇത് ലോക വായനാ ദിനമാണോ അതോ ഇന്ത്യക്ക് മുഴുവനുള്ള വായനാ ദിനമാണോ അതോ കേരളത്തിന് മാത്രമുള്ള വായനാ ദിനമാണോ എന്താണ് നിങ്ങൾ ഈ വായനാ ദിനത്തെ നിങ്ങൾക്ക് അറിയുന്നത് ജൂൺ പത്തൊമ്പതാവും അപ്പൊ ആരെങ്കിലും വരും വായിക്കാൻ പറയും ഞങ്ങൾ കുറച്ച് വായിക്കും ഇതൊക്കെയല്ലേ അറിയൂ ഈ വായനാ ദിനം നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേക വായനാ ദിനമാണ് ഇത് എങ്ങനെയാണ് ഈ ദിവസം വായനാ ദിനമായതെന്നറിയാമോ നമുക്ക് പ്രിയങ്കരനായ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് സനാതനധർമ്മം സനാതനധർമ്മം എന്ന് പറഞ്ഞ് ഒരു വായനശാല തുടങ്ങി കേരളത്തിൽ അങ്ങിങ്ങോളം നിരവധി ഗ്രന്ഥശാലകൾ സ്ഥാപിച്ച് കാശുള്ളവനും കാശില്ലാത്തവനും പുസ്തകം വായിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാക്കിയ ഒരു മഹാത്മാവാണ് പി എൻ പണിക്കർ അപ്പോൾ പി എൻ പണിക്കരുടെ ചരമദിനമാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഇന്ന് നിങ്ങൾക്ക് വായനാ ദിനത്തോടനുബന്ധിച്ച് ഹൃദയപൂർവമായൊരു ഒരു ആശംസ പറയുക വായനാ ദിനത്തിൻ്റെ ഒരു കുഞ്ഞു സന്ദേശം നിങ്ങളോട് പറയുക അപ്പോൾ എന്താണ് വായനാ ദിനത്തിൻ്റെ സന്ദേശം വായിക്കുക 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 മറ്റൊരു സന്ദേശവും വായനാ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനല്ല നിങ്ങളുടെ സ്കൂളിൽ നല്ല ലൈബ്രറികളുണ്ടാകും ക്ലാസ്സിൽ തന്നെ നല്ല വായനാ മുറികളുണ്ടാകും വീട്ടിലും ഉണ്ടാകും ഒരുപാട് പുസ്തകങ്ങൾ ഓർത്തോളും ഈ ലോകത്ത് വിജയിക്കാൻ ഉള്ള ഏറ്റവും വലിയ സംഗതി എന്താണെന്നറിയാമോ അറിവാണ് അറിവാണ് ആയുധം ആദ്യം നമ്മൾ പറഞ്ഞു പുസ്തകമാണ് ആയുധമെന്ന് ഇപ്പം ഞാൻ പറയുന്നു അറിവാണ് ആയുധമെന്ന് എന്താ അത് പുസ്തകം എന്നാൽ അറിവാണ് എന്നാണ് അർത്ഥം അതുകൊണ്ട് പോവുക ലൈബ്രറികളിലേക്ക് പോവുക അവിടെ നിന്നും പുസ്തകം എടുക്കുക വായിക്കുക നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു തരം വരെയുള്ള കുട്ടികളുണ്ട് എന്ന് എനിക്കറിയാം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അതായത് ജനറൽ നോളജ് എന്ന് പറയുന്ന ഒരു സാധനം ഇങ്ങനെ ഒരു ബുക്ക് നോക്കി ഇങ്ങനെ പഠിച്ചെടുക്കുകയാണോ അല്ല നമ്മൾ നിത്യമായിട്ടുള്ള നമ്മുടെ വായനയിലൂടെയാണ് ഈ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം സ്വായത്തമാക്കുന്നത് ലൈബ്രറികളിൽ പോവുക വായിക്കുക നിത്യവും പേപ്പർ വായിക്കുക പത്ത് പോയിന്റുകൾ എഴുതി വയ്ക്കുക ഒരു നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക അങ്ങനെ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും പത്രങ്ങളിൽ നിന്നുള്ള പത്ത് പോയിന്റുകൾ എഴുതി വയ്ക്കുക ഓരോ പുസ്തകം വായിക്കുക ആ പുസ്തകത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതുക വിശകലനങ്ങൾ എഴുതുക വായിക്കുക പ്രിയമുള്ളവരെ എൻ്റെ സ്നേഹം നന്ദി